ദൈവത്തിൻ്റെ സ്തോത്രം. ഇന്ന് നമുക്ക് ഒന്നിച്ച് നമ്മുടെ ദൈവത്തെ ആരാധിക്കുന്ന ഭൂമി ഒരു സാവകാശം കൂടെ ദൈവം ഒരുക്കി തന്നു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധ പറഞ്ഞു, നിങ്ങൾ ഭൂമിയിൽ വെച്ച് രണ്ടുപേർ യാചിക്കുന്ന ഏത് കാര്യത്തിലും ഐക്യമത്യപ്പെട്ടാൽ പിതാവങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും. ഒരു ഹോളിൽ വെച്ചെന്നല്ല, ഒരു വീട്ടിൽ വെച്ചെന്നല്ല. അവിടെ താഴോട്ട് പറയുമ്പോൾ രണ്ടോ മൂന്നോ പറഞ്ഞ നാമത്തിൽ എവിടെ കൂടി വന്നാലും കൂടി വരുന്നിടത്തൊക്കെയും, അപ്പോൾ കൂടി വരുന്നിടത്തൊക്കെയും കർത്താവ് എഴുന്നള്ളുമെങ്കിൽ ഇന്ന് ഭൂമിയിൽ വിവിധങ്ങൾ നാം ആയിരിക്കുമ്പോൾ കർത്താവ് വാഗ്ദാനം ചെയ്തിരിക്കുക, എല്ലാം ഉന്നമേ അറിയാവുന്ന സർവ്വജ്ഞാനിയായ കർത്താവ് ഇതെല്ലാം നമുക്ക് നേരത്തെ മുൻകൂട്ടി നമ്മോട് പറഞ്ഞിരിക്കുക. നമ്മളിപ്പോൾ ഈ സ്റ്റുഡിയോയിലാണ് ഞങ്ങൾ കുറച്ച് പേരുള്ളത്. ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങൾ, ഇന്ത്യ മുതൽ നമ്മുടെ കേരള സംസ്ഥാനത്തിലെ വിവിധ ജില്ലകൾ മുതൽ ലോകത്തിലുള്ള അനേക രാജ്യങ്ങളിൽ ദൈവമക്കൾ ഇന്ന് കർത്താവിൻ്റെ പാദപീഠത്തിലായിരിക്കും. കർത്താവിൻ്റെ സാന്നിധ്യം എല്ലാവരുടെ മധ്യത്തിലുണ്ട്. കർത്താവിൻ്റെ ശ്രേഷ്ഠദാസനോട് മുഖവരയിൽ കേൾപ്പിച്ചല്ലോ, പ്രാർത്ഥനയ്ക്കല്ലോ ഉത്തരം തരുന്ന ദൈവമാണ്. ഇവിടുത്തെ പ്രാർത്ഥനയുടെ പവർ, നമ്മൾ ചോദിക്കുന്നതിനേക്കാൾ നനയ്ക്കുന്നതിനേക്കാൾ അത്യന്തപരമായ ദൈവം ചെയ്യുമെന്ന് സ്റ്റുഡിയോയുടെ ആ പണിയെക്കുറിച്ചൊക്കെ നമ്മളെ കേൾപ്പിച്ചു. നിശ്ചയമായിട്ടും ഈ മുഖവരിയിൽ തന്നെ ദൈവം പറഞ്ഞിരിക്കുന്ന ഇന്ന് ചോദിക്കുന്നതിനേക്കാൾ നനയ്ക്കുന്നതിനേക്കാൾ അത്യന്തപരമായ ദൈവം നമുക്ക് വേണ്ടി ചെയ്യാൻ പോവുകയാണ്. ഇന്ന് നാം വായിച്ച സങ്കീർത്തനം ഒരു പ്രാർത്ഥനാഗാനമാണ്. പ്രാർത്ഥനയെന്ന് പറഞ്ഞാൽ സാധാരണ പ്രാർത്ഥനയുടെ ഹൃദയം പൊട്ടി നിലവിളിക്കുന്ന പ്രാർത്ഥന. വ്യത്യസ്തമായ പ്രാർത്ഥനകളുണ്ട്, പലവിധമായ നിലവിളിയുമുണ്ട്. എന്നാൽ ഈ 69 സങ്കീർത്തനം എന്ന് പറയുന്നത് ഏറ്റവും വലിയ പ്രതിസന്ധിയുടെ നടുവിൽ ഹൃദയം പൊട്ടി അലറി 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 കരഞ്ഞുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന, നിലവിളിക്കുന്ന ഒരു സങ്കീർത്തനമാണ് 69 സങ്കീർത്തനം. അതിൻ്റെ 1 മുതൽ 21 വരെ ഒരു പാർട്ടാണ്, 22 മറ്റൊരു പാർട്ടാണ്, 22-36 വരെ മറ്റൊരു പാർട്ടായിട്ടാണ്. അവിടേക്ക് നമുക്ക് ഇപ്പോൾ പ്രവേശിക്കാൻ കഴിയുകയില്ല സമയത്തിൻ്റെ കുറവ് കൊണ്ടും. ഇന്നത്തെ ശുശ്രൂഷ ആ നിലയിലല്ല എന്നുള്ളത് കൊണ്ട് ഒരു പ്രതികാരം നമ്മുടെ ഭാഗത്തില്ല. ഇവിടെ ഇന്ന് നമ്മൾ ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്നത് ലജ്ജിപ്പിക്കാത്ത ദൈവം എന്നുള്ള വിഷയമാണ്. ലജ്ജിപ്പിക്കാത്ത ദൈവം, രണ്ട് വേദഭാഗവും കുറിവാക്യമായിട്ട് ഇതിനോടനുബന്ധിച്ച് ഇന്ന് നമ്മൾ കൂടുതൽ ചിന്തിക്കുന്ന ഒരു ഭാഗം ഞാനൊന്ന് വായിക്കാം. 69 സങ്കീർത്തനം അതിൻ്റെ 6 വാക്യം, സൈന്യങ്ങളുടെ യഹോവയായ കർത്താവേ, അങ്ങയിൽ പ്രത്യാശിക്കുന്നവർ എൻ്റെ നിമിത്തം ലജ്ജിച്ചു പോകരുത്. ഇസ്രായേലിൻ്റെ ദൈവമേ, അങ്ങയെ അന്വേഷിക്കുന്നവർ എൻ്റെ നിമിത്തം നാണിച്ചു പോകരുതേ. റോമാലേഖനം 10 അതിൻ്റെ 11-12 വാക്യം കൂടെ ഇതിനോടനുബന്ധിച്ച് വായിപ്പാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിൽ വിശ്വസിക്കുന്നവൻ ഒരുത്തനും ലജ്ജിച്ചു പോകയില്ല എന്ന് തിരുവെഴുത്തിൽ അരുളി ചെയ്യുന്നുവല്ലോ. യഹൂദനെന്നും യവനെന്നും വ്യത്യാസമില്ല, എല്ലാവർക്കും കർത്താവ് ഒരു ദൈവം അത്രേ. അവിടുന്ന് അങ്ങനെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവർക്കും നൽകുവാൻ തക്കവണ്ണം സമ്പന്നനാകുന്നു. അപ്പം ദൈവത്തിൽ വിശ്വസിക്കുന്നവർ ലജ്ജിച്ചു പോകത്തില്ല. ലജ്ജിപ്പിക്കാത്ത ദൈവം എന്നുള്ള വിഷയമാണ് പരിശുദ്ധാത്മാവ് ഇന്ന് നമുക്ക് നൽകിയിരിക്കുന്നത്. ലജ്ജിപ്പിക്കാത്ത ദൈവം. ഇവിടെ 69 സങ്കീർത്തനം എന്ന് പറയുന്നത് മശിഹൈക സങ്കീർത്തനങ്ങളിലെ ഒരു പ്രധാന സങ്കീർത്തനമാണ്. മശിഹൈക സങ്കീർത്തനം 150 പാട്ടിനകത്ത് യേശുക്രിസ്തുവിൻ്റെ ക്രൂശുമരണത്തോടനുബന്ധിച്ചുള്ള അനേക കാര്യങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്ന സങ്കീർത്തനമാണ്. മശിഹൈക സങ്കീർത്തനം എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിനെക്കുറിച്ച്, യേശുക്രിസ്തു വരുന്നതിന് വർഷങ്ങൾക്ക് മുമ്പ് പ്രവചിച്ചിരിക്കുന്ന, 1000 വർഷങ്ങൾക്ക് മുമ്പ് യേശുക്രിസ്തു ഭൂമിയിൽ വന്ന് ക്രൂശിയിൽ മരിക്കുന്നതിന് 1000 വർഷങ്ങൾക്ക് മുമ്പ് ദാവീദിലൂടെ പ്രവചിച്ചിരിക്കുന്ന പ്രവചന ഭാഗമാണ്. അപ്പോൾ എബ്രായ ലേഖനം 1 അധ്യായം 1 വായിക്കുമ്പോൾ ദൈവം പണ്ട് ഭാഗം ഭാഗമായിട്ടും വിവിധമായിട്ടും പ്രവാചകന്മാരോട് നമ്മുടെ പിതാക്കന്മാർ അടിച്ചിട്ട്, അപ്പോൾ ഭാഗം ഭാഗമായിട്ടും വിവിധമായിട്ടായതുകൊണ്ട് ഒരുപോലല്ല ഇതിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇത് കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ഒരു പ്രവചന സങ്കീർത്തനമാണ്. ഞാൻ വേഗത്തിലൊന്ന് പറഞ്ഞു പോകാം. 69 സങ്കീർത്തനം 4 വാക്യം പകയ്ക്കുന്നതിനെക്കുറിച്ച് പറയും. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സമാപനത്തിലുള്ള ആ കൺക്ലൂഡ് ചെയ്യുന്ന പ്രസംഗത്തിൽ, ഫൈനൽ മെസ്സേജിൽ 15-18 വാക്യത്തിൽ എന്നെ അവർ പകച്ചു എന്ന് പറയുന്നുണ്ട്. 69 സങ്കീർത്തനം 8 വാക്യത്തിൽ ഇരിക്കുന്നു, സഹോദരന്മാർ
എന്നെ വിശ്വസിക്കുകയില്ല. അത് വിശുദ്ധ യോഹന്നാൻ ഏഴാമത്തെ 3-5 വരെയുള്ള വാക്യത്തിൽ സഹോദരന്മാർ യേശുവിനെ വിശ്വസിച്ചില്ല എന്ന് അവിടെ എഴുതിയിരിക്കുന്നു. അവിടെ 69 വാക്യത്തിൽ ഇരിക്കുന്നു, ആലയത്തെക്കുറിച്ചുള്ള എരിവനെ തിന്നുകളഞ്ഞു എന്ന് പറയുന്നു. യേശു ആലയെ ശുദ്ധീകരിച്ച സമയത്ത് യോഹന്നാൻ സുവിശേഷം 2:17 വാക്യത്തിൽ ആ ആലയ ശുദ്ധീകരണം കഴിഞ്ഞപ്പോൾ അവരുടെ ശിഷ്യന്മാർ പറഞ്ഞു, ഈ ഭാഗമാണ് അവരെ ഓർത്തു എന്ന് എഴുതിയിരിക്കുന്നു. ഓർത്തു കളഞ്ഞ സന്ദർഭമുണ്ട്. തകർത്തുപോയി, ഹൃദയം പൊട്ടിപ്പോയി, സകല ആളുകളും അപമാനിച്ചു, എല്ലാവരും ആക്ഷേപിച്ചു. ആർക്കെങ്കിലും ദയ തോന്നുപോയെന്ന് നോക്കിക്കൊണ്ടിരുന്ന ആർക്കും തോന്നിയില്ല. കടന്നു പോകുന്നവർ യോഹന്നാൻ സുവിശേഷം ലൂക്കോസിന് ശേഷം 23:33-38 വരെ എല്ലാവരും പരിഹസിക്കുകയും എല്ലാവരും ആക്ഷേപിക്കുകയും ചെയ്തു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 27:39 വാക്യത്തിൽ കടന്നു പോകുന്നവർ, കർത്താവ് ക്രൂശിച്ചത് ആ മലയുടെ അടിവാരത്തിനൊരു വഴിയാണ്, ആളുകൾക്ക് പോകാനുള്ളൊരു വഴിയാണ്. ഇന്ന് നമ്മൾ പറഞ്ഞാൽ ഒരു ചെറിയ ബസ് സ്റ്റാൻഡിൻ്റെ മുകൾ വശത്താണ് ആ ഭാഗം നമുക്ക് കാണുവാൻ കഴിയുന്ന ഒരു പൊതുവഴിയാണ്. അപ്പോൾ അതിൻ്റെ പോകുന്നവർ പോലും, കടന്നു പോകുന്നവർ പോലും അപമാനിച്ചു ആക്ഷേപിച്ചു. ആർക്കൊരു ദയ തോന്നിയില്ല. കണ്ടാൽ ആളെന്ന് തോന്നുവാൻ കഴിയാത്തോന്നി. ഒരു മനുഷ്യനെ വിരൂപനാക്കി കിടക്കുന്ന കാഴ്ച കണ്ടിട്ട് പോലും മനുഷ്യം അതിൽ ഒരു സഹതാപവും കണ്ടില്ല. പിന്നെ നമുക്ക് കാണുവാൻ കഴിയുന്ന 69:21 ചൊറുക്ക കുടിപ്പാൻ കൊടുത്ത കാര്യം യോഹന്നാൻ സുവിശേഷം 10:28-30 വരെയുള്ള വാക്യത്തിൽ ഞാൻ പറഞ്ഞു വന്നത്, ഇതെല്ലാം കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വരുന്നതിന് 1000 പരിശുദ്ധാത്മാ രേഖപ്പെടുത്തിയിരിക്കുന്ന മശിഹായിക സങ്കീർത്തനങ്ങളാണ്. ഇതിനകത്ത് നിന്ന് നമ്മൾ ചിന്തിക്കുന്നത് സാന്ദർഭിക പശ്ചാത്തലമുണ്ട്. സാന്ദർഭിക പശ്ചാത്തലം നമ്മൾ നോക്കുമ്പോൾ ദാവീദ് രാജാവാണ് ഇത് പാടിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധി, ഒത്തിരി പ്രതിസന്ധികൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ കടന്നു വന്നിട്ടുണ്ട്. എന്നാൽ ജീവിതത്തിൽ അഭിമുഖീകരിച്ചതിൽ ഏറ്റവും വലിയ പ്രതിസന്ധി ഏതാണ്ട് 62 പ്രായം കാണുമെന്ന് ആ തിരുവനം പഠിച്ചാൽ നമുക്ക് കാണുവാൻ കഴിയുന്നു. അദ്ദേഹം അന്ന് വരെ അദ്ദേഹത്തിനുണ്ടായിരുന്ന എല്ലാം നഷ്ടപ്പെട്ടു പോയി. പല സന്ദർഭങ്ങളും നഷ്ടപ്പെട്ടെങ്കിലും അന്നൊന്നും വലിയ കാര്യമായ നഷ്ടങ്ങളൊന്നും വന്നില്ല. 1 Samuel 30:30 അദ്ദേഹം അന്ന് വരെ സമ്പാദിച്ചതൊക്കെ ചെറിയ ചെറിയ സമ്പാദ്യങ്ങളേ ഉള്ളൂ. അത് തന്നെ ഒരു പദവിയൊന്നും ഉണ്ടായില്ല. അദ്ദേഹത്തിന് അന്നെല്ലാം നഷ്ടപ്പെട്ടു എന്ന് എഴുതിയിട്ടുണ്ട്. എന്നാൽ ഇതല്ല, ഒരു വലിയ പേരും പെരുമയൊക്കെ കിട്ടി ഉന്നതമായ സ്ഥാനത്ത് ആയ മനുഷ്യൻ ഒരു രാജ്യത്തിൻ്റെ രാജാവായിട്ട് വാഴുന്ന സമയത്ത് സംഭവിച്ചൊരു സംഭവമാണ്. ഏതാണ്ട് 32 രാജാവായിട്ട് വാണരളി 30 വയസ്സിൽ രാജാവായി. 62 എന്ന് പറയുമ്പം 30-40 70 അദ്ദേഹത്തിൻ്റെ ആയുഷ്കാലം. 7 അതിന് 8 മുമ്പാണ് ഈ സംഭവം നടക്കുന്നത്. അപ്പം ഇത്രയും വർഷം അദ്ദേഹം 32 രാജാവായി വാണരളി വലിയ പ്രതാപത്തിൽ ജീവിച്ച മനുഷ്യനാണ്. ഒരു ദിവസം അദ്ദേഹം അറിഞ്ഞു 2 Samuel 15 സ്വന്തം മകൻ സ്വയം രാജാവായിട്ട് പ്രഖ്യാപിച്ചു. വലിയ കൂട്ടം ആളുകൾ അവൻ്റെ കൂടെ ചേർന്നു. 15 നമുക്ക് കാണുവാൻ കഴിയുന്ന 13 വാക്യങ്ങൾ ഈ വിവരം ദാവീദ് അറിയുകയാണ്. ദാവീദ് ജീവനും കൊണ്ട് ഓടുകയാണ്. തിരിഞ്ഞു നിൽക്കാനൊക്കത്തില്ല. സ്വന്തം മകനെ കൊന്നിട്ട് വേണം ജയിക്കേണ്ടത്. അത് അദ്ദേഹത്തിൻ്റെ ഒക്കത്തില്ല. ഭയങ്കര പ്രതിസന്ധി ജീവിതത്തിലുണ്ടായി. എല്ലാം നഷ്ടപ്പെട്ടു. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. നോക്കുക, സ്വന്തം മകനാണ് എതിർക്കുന്നത്. ശത്രുവായിരുന്നെങ്കിൽ എതിർക്കാമായിരുന്നു, പക്ഷേ മകനല്ലേ, എന്ത് ചെയ്യും? അതുകൊണ്ട് ജീവനും കൊണ്ട് ഓടുകയാണ്. അങ്ങനെ ഓടി 15:30 വരുമ്പോൾ കാലിൽ തലയിൽ തുണിയിട്ടുകൊണ്ട് നോക്കി, ഒരു മനുഷ്യൻ്റെ അവസ്ഥ നോക്കി, ആരാ പ്രതാപശാലിയായിരുന്ന രാജാവ്? തലയിൽ തുണിയിട്ടുകൊണ്ട് കാലിൽ ചെടുപ്പിടാതെ കരഞ്ഞുകൊണ്ട് മലയുടെ മുകളിലേക്ക് ഓടിപ്പോകുകയാണ്. രണ്ട് കാര്യമാണ്: ഒന്ന്, തൻ്റെ പ്രതാപമെല്ലാം നഷ്ടപ്പെടുന്നു; രണ്ട്, ആഭ്യന്തര കലാപം ഉണ്ടായിരിക്കുന്നു. താൻ ഭരിക്കുന്ന രാജ്യത്ത് ആഭ്യന്തര കലാപം ഉണ്ടായി, രണ്ട് ചേരിയായി. മകൻ്റെ പക്ഷം വലിയൊരു കൂട്ടം ആളുകൾ ചേർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ള വാർത്തകൾക്ക് അപ്പോഴാണ് അറിയുന്നത്. അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മന്ത്രിയായിരുന്ന അഹീതോഫേൽ, വളരെ ജ്ഞാനിയും ബുദ്ധിമാനും മിടുമിടുക്കനുമായിരുന്ന അഹീതോഫേല്, അവൻ്റെ പക്ഷം ചേർന്നു എന്നുള്ള വിവരങ്ങൾ കേട്ടപ്പോൾ ഹൃദയം പൊട്ടിപ്പോയി. അതാണ് അദ്ദേഹം കരഞ്ഞു പറയുന്നത്, ദൈവമേ രക്ഷിക്കണമേ, വെള്ളം എൻ്റെ പ്രാണോളം എത്തിരിക്കുന്നു, ഞാൻ നിലയില്ലാത്ത ആഴമുള്ള ചേറ്റിൽ താഴുന്നു, ആഴമുള്ള വെള്ളത്തിൽ ഞാൻ മുങ്ങിപ്പോകുന്നു, പ്രവാഹങ്ങൾ എന്നെ കവിഞ്ഞൊഴുകുന്നു, എന്നതിനുള്ളിയോ ഞാൻ തളർന്നിരിക്കുന്നു,
എൻ്റെ തൊണ്ട ഉണങ്ങിയിരിക്കുന്നു, ഞാൻ എൻ്റെ ദൈവത്തെ പ്രതീക്ഷിച്ച് എൻ്റെ കണ്ണ് മങ്ങിപ്പോകുന്നു. പ്രതീക്ഷിച്ചു ഒരു വിടുതൽ വേണ്ടി പ്രതീക്ഷിച്ചു, എല്ലാ പ്രതീക്ഷയും അസ്തമിച്ചു എന്ന് പരിശുദ്ധ ആത്മാവ് ഈ വചനത്തിലൂടെ തിരുവനന്തപുരം കേൾക്കുന്ന ഓരോരുത്തരോടും വ്യക്തിപരമായി സംസാരിക്കുകയാണ്. എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ച് നിലവിളിച്ചുകൊണ്ട് ദൈവസ്ഥനായിരിക്കുന്ന പരിശുദ്ധാത്മാവ് സംസാരിക്കുകയാണ്. നിലവിടം കൊണ്ട് അവസാനിപ്പിക്കത്തില്ല കേട്ടോ, അവിടം കൊണ്ട് അവസാനിപ്പിക്കത്തില്ലെന്നേ. യേശു ഏറ്റവും അധികം സ്നേഹിച്ച കുടുംബമാണ് ലാസർ, മാർത്ത, മറിയ. ആ വീട്ടിലെ ഒരു പ്രശ്നമുണ്ടായി, ആളയച്ചിക്കുക. കർത്താവ്, അങ്ങയ്ക്ക് പ്രിയനായവൻ ദീനമായി കിടക്കുന്നു. എവിടുന്നാ വരുന്ന? ബെഥാന്യയിൽ നിന്ന്. എന്താ വിഷയം? അങ്ങയ്ക്ക് പ്രിയനായ. ഇനി ഒന്നും ക്ലാരിഫിക്കേഷൻ കൊടുക്കണ്ട, അത്രയും പറഞ്ഞാൽ ലാസറാണെന്നറിയാം. അത്ര ബന്ധമുള്ളൊരു കുടുംബമാണെന്ന് ഓർത്തണം. ഓ, അപ്പോൾ കർത്താവ് അറിയാം, ഈ ദീനം മരണത്തിനായിട്ടല്ല, ദൈവപുത്രൻ മഹത്വപ്പെട്ടു, ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വത്തിന് വേണ്ടിയാണ്. അവിടെ മരണം കൊണ്ട് അവസാനിക്കാനല്ല നമ്മൂല ഭാഷ എഴുതിയിരിക്കുന്നത്. ഈ ദിനം മരണം കൊണ്ട് അവസാനിക്കാനല്ലെന്നേ, ദൈവത്തിൻ്റെ പുത്രൻ മഹത്തപ്പെടുവാൻ ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വത്തിന് വേണ്ടി ഇന്ന് പരിശുദ്ധ ആത്മാവ് ദൈവനെ കേൾക്കുന്ന ഓരോരുത്തരും സംസാരിക്കും. ഇന്ന് നീ അഭിമുഖീകരിക്കുന്ന വിഷയങ്ങൾ അവിടം കൊണ്ട് തീർക്കുവാനല്ലെന്നേ, ദൈവത്തിൻ്റെ പുത്രൻ മഹത്തപ്പെടുവാൻ നിന്റെ ദേശത്ത്, നിന്റെ കുടുംബത്തിൽ, നിന്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ പുത്രൻ മഹത്തപ്പെടാനുള്ള വിഷയമാണ്. ഞങ്ങൾ വിശ്വസിക്കുക, ദൈവം അതിനകത്ത് അത്ഭുതങ്ങൾ ചെയ്യാൻ പോകുക. ദാവീദ് നോക്കുക, ജീവിതത്തിൽ എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ച് ഹൃദയം പൊട്ടി അലറി അലറി കരഞ്ഞുകൊണ്ട് പോകുമ്പോൾ നാം ഇന്ന് ചിന്തിക്കുന്ന പ്രധാന ഭാഗം, അദ്ദേഹം പറയുകയാണ്, സൈന്യങ്ങളുടെ യഹോവയായ കർത്താവെ, അങ്ങയിൽ പ്രത്യാശ വയ്ക്കുന്നവർ എൻ്റെ നിമിത്തം ലജ്ജിച്ചു പോകരുതേ. കാരണം കൂട്ടത്തിൽ ഒത്തിരി പേര് ഓടി കൂടെ ഇറങ്ങിയിട്ടുണ്ട്, അദ്ദേഹത്തിന് പക്ഷം ചേർന്ന് ഒത്തിരി പേരുണ്ട്. അപ്പോൾ അദ്ദേഹം പറയുക, ഇസ്രായേലിൻ്റെ ദൈവമേ, അങ്ങനെ അന്വേഷിക്കുന്നവർ എൻ്റെ നിമിത്തം നാണിച്ചു പോകരുത്. ഇത് നമ്മൾ വേറൊരു വിധത്തിൽ വ്യാഖ്യാനിക്കാറുണ്ട്. നമ്മുടെ ജീവിത സാക്ഷ്യത്തെക്കുറിച്ചൊക്കെ പറഞ്ഞാൽ നമ്മുടെ ജീവിത സാക്ഷ്യം കറക്റ്റായിരിക്കുന്നില്ലെങ്കിൽ മറ്റുള്ളവർ ആ അർത്ഥത്തിൽ നമുക്ക് വ്യാഖ്യാനിച്ചു. പക്ഷേ ഇവിടെ ഉദ്ദേശിക്കുന്ന അർത്ഥത്തിലല്ല, ഇവിടെ വിശ്വാസത്തിൻ്റെ വിഷയമാണ്. ജീവിതത്തിൻ്റെ സാക്ഷ്യങ്ങൾ നഷ്ടപ്പെടുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ സാക്ഷ്യം നഷ്ടപ്പെട്ടതുകൊണ്ട് മറ്റുള്ളവർ അപമാനിക്കപ്പെടാൻ ഇടയാകരുതെന്ന് നല്ല കാര്യമാണ്. പക്ഷേ ഇവിടെ ഉദ്ദേശിക്കുന്നതല്ല. ദൈവത്തിൽ വിശ്വസിച്ച ഈ മനുഷ്യൻ, ദൈവത്തിൻ്റെ കൂടെ നിന്ന മനുഷ്യർ ഇപ്പോൾ വഴിയാധാരമായി തീർന്നിരിക്കുക, അനാഥരായി പോലെ ഓടുക, എല്ലാം നഷ്ടപ്പെട്ട് ഓടുമ്പോൾ അദ്ദേഹം പറയുകയാണ്, എൻ്റെ നിമിത്തം ലജ്ജിച്ചു പോകരുത്. എന്നാൽ ഇത് പ്രവചനപരമായ വിഷയങ്ങളിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ഇത് സാന്ദർഭിക പശ്ചാത്തലത്തിൽ അവിടെയാണ് നമ്മൾ വീണ്ടും സംസാരിക്കാൻ പോകുന്നത്. എങ്കിലും ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാതലായ വിഷയം പ്രവചനപരമായ കാരണം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ ക്രൂശിക്കുവാൻ കൊണ്ടുപോകുമ്പോൾ ഇതുപോലെയുള്ള വ്യഥയിലൂടെ കർത്താവ് കടന്നുപോയത്. ഒരു മനുഷ്യന് സഹതാപം തോന്നിയില്ല, എല്ലാവരും തള്ളിപ്പറഞ്ഞു, ക്രൂശിക്ക 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 എന്ന് വിളിച്ചു പറഞ്ഞു. നോക്കുക, വല്ലവനും സഹതാപം കാണുമോ നോക്കി, ആർക്കും സഹതാപം തോന്നിയില്ല. എന്തിനു വേണ്ടിയാണ് കർത്താവ് വന്നത്? പ്രിയപ്പെട്ടവരെ, കർത്താവ് എന്തിനു വേണ്ടിയാണ് വന്നത്? എന്തെങ്കിലും നേടാനാണോ? കർത്താവിന് എന്തെങ്കിലും നേടാനാണോ? ഒന്നും നേടാനില്ല. പ്രപഞ്ച സൃഷ്ടാവായ കർത്താവിന് എന്തെങ്കിലും വേണം. പിന്നെ എന്തിനാണ് വന്നത്? എനിക്ക് വേണ്ടിയാണ് വന്നത്. എനിക്ക് പേഴ്സണലായിട്ട് പറയാനുള്ളത്, എനിക്ക് വേണ്ടിയാണ്. ഓരോരുത്തർക്കും പേഴ്സണലായിട്ട് പറയും, നമുക്ക് വേണ്ടി, എനിക്ക് വേണ്ടി. നമ്മൾ ഒന്നിച്ച് പറയും, നമുക്ക് വേണ്ടിയാണ് കർത്താവ് വന്നത്. എന്തിനു വേണ്ടിയാണ്? നമ്മുടെ ജീവിതത്തെ എല്ലാം നഷ്ടപ്പെട്ടു പോയപ്പോൾ അതെല്ലാം മടക്കി തരുവാൻ വേണ്ടി, അതെല്ലാം നമുക്ക് തിരികെ തരുവാൻ വേണ്ടി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഇവിടെ വന്നു. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, കണ്ടാൽ ആളെന്ന് തോന്നുവാൻ കഴിയാത്ത വ്യക്തി വിരൂപനാക്കപ്പെട്ടു. തലയിൽ മുള്ളു കൊണ്ടുള്ള കിരീടം വെച്ച് കോരുകൊണ്ടടിച്ചു, ആ രക്തം വാർന്നിറങ്ങി മുഖത്ത് കന്നത്തടിച്ചു, നീര് വന്ന് വീർത്തു, മുഖത്തെ രോമൻ ചവണ കൊണ്ട് പറിച്ചു, മുഖത്ത് കാർക്കിച്ചു തുപ്പി, ഭാരമുള്ള മരക്കുരിശ് എടുത്തുകൊണ്ട് പോകുവാൻ ചമ്മട്ടി കൊണ്ട് പുറമെല്ലാം അടിച്ചു കീറിയിരിക്കുകയാണ്. ഭാരമുള്ള മരക്കുരിശ് എടുത്തുകൊണ്ട് കൊൽക്കത്തൽ മുകളിലേക്ക് പോകാൻ നിർബന്ധിച്ചു. വീണ് വീഴുന്നേറ്റും വീണ് വീഴുത്ത് ക്രൂശുമായിട്ട് മുകളിലേക്ക് വന്നപ്പോൾ രണ്ട് രാവിലെ 9 മണിക്കാണ് ക്രൂശിക്കുന്നത്. അവിടുത്തെ സമയം 3 മണി നേരമെന്ന് പറയുമ്പോൾ സൂര്യൻ ഉദിക്കുന്ന മുതലാണ് അവരുടെ കണക്ക്. കർത്താവായ യേശു ക്രിസ്തു പരിശുദ്ധ പറയുന്നുണ്ട്, വിശുദ്ധ മത്തായിയുടെ 20-ാം അധ്യായത്തിൽ നമുക്ക്, സൂര്യൻ ഉദിക്കുമ്പോഴാണ് അവരുടെ സമയം ആരംഭിക്കുന്നത്. 3 മണിക്കൂർ കഴിയുമ്പോൾ 3 മണി നേരമെന്ന് പറയും. 6 മണി നേരം എന്നാൽ ഉച്ചയ്ക്ക് 12 മണിയാണ് നമ്മുടെ കണക്കനുസരിച്ച്. 6 മണി വരെ 3 മണി നേരം ദേശത്ത് ഇരുട്ടായിരുന്നു. 9-ാം മണി വരെ ദേശത്ത് ഇരുട്ടാണെന്ന് പറഞ്ഞാൽ നമ്മുടെ 3 PM ആണ്. അപ്പം
രാവിലെ ആ ഒൻപണി ക്രൂശിക്കാൻ കൊണ്ടുപോകുന്ന വഴിക്ക് യേശു വീണ് എഴുന്നേറ്റം വന്ന് അവിടെ ചെന്നപ്പോൾ ആ ക്രൂശ് നിലത്തിട്ട് യേശുവിനെ ക്രൂശിന്മേൽ കിടത്തി. ആണികൾ കൊണ്ട് യേശു ക്രിസ്തുവിൻ്റെ ശരീരം ക്രൂശോട് ബന്ധിപ്പിച്ചു. പാറയിൽ വെട്ടിയ കുഴിയിൽ യേശുവിൻ്റെ ശരീരം ഉള്ള ക്രൂശ് ഉറപ്പിച്ചപ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് മൂന്ന് പേരെ ക്രൂശിച്ചു കടന്നു പോകുന്നവർ നോക്കുമ്പോൾ മൂന്ന് പേരെ കാണുന്നില്ല, രണ്ടു പേരെ കാണുന്നുള്ളൂ. നടുക്ക് ഒരാൾരൂപം പോലും അല്ലാത്തൊരു എന്തോ ഒരു ഭാഗം, ഒരു മാംസമുണ്ടെന്ന് തൂങ്ങിക്കിടക്കുന്ന പോലെ അവർക്ക് തോന്നുന്നത് കണ്ട ആളെന്ന് തോന്നുവാൻ കഴിയാത്തതിൽ വിരൂപനാക്കപ്പെട്ടു. ഇന്ന് ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന പ്രവൃത്തി നമ്മുടെ കർത്താവാര ദൈവത്തോട് സമത്വമുണ്ടായിരുന്നയാളാണ്, ദൈവരൂപത്തിലിരുന്നയാളാണ്. എന്നാൽ ആ കർത്താവായ യേശു ക്രിസ്തു ദൈവരൂപം നഷ്ടപ്പെട്ടുപോയ നമുക്ക്, പാപത്താൽ വിരൂപരാക്കപ്പെട്ട നമ്മെ ദൈവത്തോട് അനുരൂപരാക്കുവാൻ വേണ്ടി കർത്താവായ യേശു ക്രിസ്തു വിരൂപനാക്കപ്പെട്ട കാഴ്ചയാണ് ക്രൂശിൽ നമ്മൾ കാണുന്നത്. ആർക്കു വേണ്ടിയാ? വ്യക്തിപരമായിട്ട് നമ്മൾ ഓരോരുത്തരും എനിക്ക് വേണ്ടിയാ, എനിക്ക് വേണ്ടി, എനിക്ക് വേണ്ടിയാ. ഇനി അടുത്ത സ്റ്റെപ്പിലേക്ക് നമുക്ക് കടക്കട്ടെ. എന്തിനാണ് കർത്താവ് ഇതെല്ലാം സഹിച്ചത്? എബ്രായ ലേഖനം 4-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത്, ആകയാൽ ദൈവപുത്രനായ യേശു ആകാശത്തിൽ കൂടി കടന്നുപോയൊരു ശ്രേഷ്ഠ മഹാപുരോഹിതനായി നമുക്കുള്ളത് കൊണ്ട് നാം സ്വീകാരം എന്ന് നമ്മൾ വിശ്വസിച്ചത്, സ്വീകരിച്ചത് മുറുകെ പിടിച്ചോളാം. നാം വിശ്വസിച്ച ആ സ്വീകരിച്ചിരിക്കുന്ന, വിശ്വസിച്ചിരിക്കുന്ന ആ വിശ്വാസത്തെ മുറുകെ പിടിച്ചു. അടുത്ത വാക്യം എഴുതിയിരിക്കുന്നു, നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്ത കർത്താവല്ല. കാരണം എന്താണ്? പാപം ഒഴികെ സകലത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ട കർത്താവാണ്. അപ്പോൾ ഈ നമ്മുടെ ജീവിതത്തിലെ വേദനകളും പ്രയാസങ്ങളും ഒന്ന് വിശദീകരിക്കണ്ടെന്നേ. മറ്റുള്ളവർ നമ്മളെ തള്ളിക്കളയുമ്പോൾ, മറ്റുള്ളവർ നമ്മളെ ഒറ്റപ്പെടുത്തുമ്പോൾ, മറ്റുള്ളവർ നമ്മളെ അപമാനിക്കുമ്പോൾ, മറ്റുള്ളവർ നമ്മളെ കല്ലെറിയുമ്പോൾ, വിശപ്പുണ്ടാകുമ്പോൾ, ദാഹമുണ്ടാകുമ്പോൾ, കൈ പണമില്ലാതെ ടാക്സ് പോലും കൊടുക്കുവാൻ കഴിവില്ലാതെ കയ്യിൽ പണമില്ലാതെ വലയുമ്പോൾ, ഇതൊക്കെ നമ്മളൊന്നും വിശദീകരിക്കേണ്ട കാര്യമില്ല. ഇതെല്ലാം അനുഭവിച്ച കർത്താവാണ് നമ്മുടെ കർത്താവ്. അതിനുവേണ്ടി ഭൂമിയിൽ വന്നു പാപം ഒഴികെ സകലത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ട കർത്താവാണ്. ആ കർത്താവ് ഉയരത്തിൽ പിതാവിൻ്റെ വലത്തുഭാഗം നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യാൻ ഉള്ളതുകൊണ്ട് അവിടെ ഇരിക്കുന്നു, അതുകൊണ്ട് കരുണ ലഭിപ്പാനും തത്സമയത്ത് സഹായത്തിലുള്ള കൃപ പ്രാപിപ്പാനുമായി ധൈര്യത്തോടെ ആ കൃപാസന അടുത്തേക്ക് ചെല്ലുക. നമ്മുടെ വിഷയമായിട്ട് അങ്ങോട്ട് ചെല്ലുമ്പോൾ ഉണ്ടല്ലോ ഒന്നും കൂടുതൽ വിശദീകരിക്കണ്ടെന്നേ. പിതാവേ, ഇന്ന് അനുഭവിക്കുന്ന കഷ്ട ആ വേദനകളുണ്ടല്ലോ, നിന്നകളുണ്ടല്ലോ, അപമാനങ്ങളുണ്ടോ, എല്ലാ പ്രതികൂലമായി എല്ലാ കൈവിട്ടുപോയി, കഴിഞ്ഞാളുണ്ടായിരുന്ന നന്മകൾ, ജോലി നഷ്ടപ്പെട്ടുപോയി, അനുഗ്രഹങ്ങൾ നന്മകൾ നഷ്ടപ്പെട്ടുപോയി, കുഞ്ഞുങ്ങളുടെ ഭാവിയെല്ലാം ആ പ്രതീക്ഷിച്ച പോലെ വന്നിട്ടില്ല, ഒത്തിരി 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 ചോദ്യചിഹ്നങ്ങൾ, ദീർഘനാളുകളായി കിടക്കയിലായിരിക്കുന്നല്ലോ, ദീർഘനാളുകളെ കഷ്ടങ്ങൾക്ക് കടന്നു പോകുന്നല്ലോ, എല്ലാവരും അപമാനിച്ചുകൊണ്ടിരിക്കുന്നല്ലോ, എല്ലാവരും ആക്ഷേപിച്ചുകൊണ്ടിരിക്കുന്നല്ലോ, മറ്റുള്ളവരുടെ മുന്നിൽ ചോദ്യചിഹ്നമായിരിക്കുന്നല്ലോ, മറ്റുള്ളവരുടെ നിന്ന നിന്റെ ഹൃദയത്തെ തകർത്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെയൊക്കെയുള്ള ഒത്തിരി ഒത്തിരി സാഹചര്യങ്ങൾ ജീവിതത്തിൽ കടന്നു പോകുന്നെങ്കിൽ പരിശുദ്ധാത്മാ പറയുന്നു, ഇതെല്ലാം അനുഭവിച്ച ഒരാൾ അവിടെ ഉണ്ട്, അതിൻ്റെ വലുപ്പം എന്താണെന്ന് നീ വിശദീകരിക്കേണ്ട കാര്യമില്ല. നീ അപ്പാ പിതാവേ കർത്താവേ എന്നെ സഹായിക്കണമേ എന്ന് വിളിച്ചു പറയുമ്പോൾ പരിഹാരം തരുവാൻ കഴിയുന്ന കർത്താവാണ് നമ്മൾ. അതാണ് ദൈവത്തിൽ വിശ്വസിച്ച ഓരോരുത്തരും ലജ്ജിച്ചു പോകയില്ല. പിതാവേ ലജ്ജിച്ച് പോകത്തില്ലെന്നേ, മാതാവേ ലജ്ജിച്ച് പോകത്തില്ലെന്നേ, സഹോദര ലജ്ജിച്ച് പോകത്തില്ല, സഹോദരി ലജ്ജിച്ച് പോകത്തില്ല, കുഞ്ഞുങ്ങളെ ലജ്ജിച്ച് പോകത്തില്ല, ദൈവദാസന്മാർ ലജ്ജിച്ച് പോകത്തില്ല. കാരണം യഹൂദനെന്നോ യവനെന്നോ ദൈവത്തിന് വ്യത്യാസമില്ല, എല്ലാവരും ഉൾക്കൊള്ളിച്ചിരിക്കുക. ദൈവം തന്നെ ആര് വിളിച്ച് അപേക്ഷിക്കുവോ അവർക്കെല്ലാവർക്കും മറുപടി നൽകുവാന്ന കോണം സമ്പന്നന. മറുപടി ഉണ്ട്, അവിടെ ഉണ്ട് സഹോദരി അവിടെ ഉണ്ടെന്ന്, സഹോദരി അവിടെ ഉണ്ടെന്ന്, പിതാവ് അവിടെ ഉണ്ട് മറുപടി. ഇപ്പോൾ വിഷയത്തിലേക്ക് കടന്നു വരാം. അവിടെ കർത്താവ് നമുക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചത് നമ്മളെ വിടുവിക്കാൻ വേണ്ടിയാണ്. കർത്താവ് അനുഭവിച്ച വേദനകൾ, നിന്ദകൾ, അതിനുവേണ്ടിയൊക്കെ അങ്ങ് കഷ്ടമനുഭവിച്ച് എനിക്ക് വേണ്ടി, എന്നെ വിടുവിക്കാൻ വേണ്ടിയാണ്. എൻ്റെ പാപത്തിൻ്റെ കുറ്റം ഏറ്റെടുത്തു. സഹോദര താങ്കളുടെ പാപത്തിൻ്റെ കുറ്റം ഏറ്റെടുത്തു. താങ്കളിനി പാപിയായി ജീവിക്കണ്ടെന്നേ. ഒറ്റ വാക്ക് മതി, കർത്താവേ എന്നോട് ക്ഷമിക്കണം. ഒരു വാചകത്തിൽ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം, കർത്താവേ എന്നോട് ക്ഷമിക്കണമേ. അപ്പോൾ
ഞാൻ അങ്ങയോട് സ്വർഗത്തോട് പാപം ചെയ്തു. അങ്ങയുടെ മകൻ എന്ന് വിളിക്കപ്പെടുക യോഗ്യനല്ല. അവിടുത്തെ മക്കൾ ഒരാളാക്കി തീർക്കണമെന്ന് നിലവിളിച്ചപ്പോൾ രണ്ട് കൈയും നീട്ടി കെട്ടിപ്പിടിച്ച് ചുംബിച്ച് സ്വീകരിച്ച പിതാവിനെയാണ് യേശു പരിചയപ്പെടുത്തിയത്. ഏത് സ്ഥലത്തിരുന്നു കൊണ്ടും വിളിച്ചാൽ യേശു ക്രിസ്തുവിനെ കൈക്കൊണ്ട് യേശു ക്രിസ്തു നാമത്തെ വിശ്വസിക്കുമ്പോൾ ദൈവത്തിന് മക്കളായിത്തീരും. പദവിയിലേക്ക് വരും. നമ്മുടെ വിഷയത്തിലേക്ക് വരാം. ദാവീദ് ഇതെല്ലാം അനുഭവിച്ച് ഓടിപ്പോകുമ്പോൾ കർത്താവ് സഹായിക്കണമേ സഹായിക്കണമേ, ഈ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം വേണമേ. ഏകദേശം 3 മാസമാണ് കണക്കനുസരിച്ച് നമ്മൾ വിളിച്ചാൽ 1 വൃത്താന്തം 21:12 അടിസ്ഥാനത്തിൽ 3 മാസമാണ് അദ്ദേഹം കഷ്ടം അനുഭവിച്ചത്. 3 മാസം എല്ലാം നഷ്ടപ്പെട്ടു. ഇല്ല, ഈ ഇല്ലെങ്കിൽ സാരമില്ല, ഉള്ളതെല്ലാം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സഹിക്കാനൊക്കത്തില്ല. അത് എന്തൊരു അപമാനമാണ്, എന്തൊരു ആക്ഷേപമാണ്. ഭാര്യമാരും മക്കളും സർവ്വതും എല്ലാം നഷ്ടപ്പെടുന്നു. എല്ലാവരും കഷ്ടം അനുഭവിക്കുന്നു. ജനങ്ങൾ രണ്ട് ചേരിയായിരിക്കുന്നു. ഒരു വലിയ രാജാവായ ദാവീദ് ഭരിക്കുന്ന രാജ്യം രണ്ടായിപ്പോയി. ചുറ്റു ശത്രുക്കളെ ഇങ്ങനെ നോക്കി നിൽക്കുക. ഈ രാജ്യത്തിൻ്റെ തകർച്ച കാണാൻ കാത്തിരിക്കുന്ന ബെരിസരുൾപ്പെടെ ആളുകൾ അപ്പുറത്ത് നിൽക്കുമ്പോഴാ ഇവിടെ കൂട്ടയടി. സഹിക്കാനൊക്കെ നില്ല. നമ്മുടെ കുടുംബത്തിൽ തകർച്ച കാണാൻ ശത്രു നോക്കുമ്പോൾ സഭ, ദേശം, നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയുള്ള സാഹചര്യം ചോദ്യചിഹ്നമായിരിക്കുമ്പോൾ അവിടെയെല്ലാം പരിഹാരം തരുവാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. പരിഹാരമുണ്ടോ? 15 അങ്ങോട്ടോടിപ്പോയി 13 എന്നാൽ 21:3 വരുമ്പോൾ എവിടെ നിന്ന് ഓടിപ്പോയോ അവിടെ എത്തിച്ചേർന്നു. 3 മാസം കഴിഞ്ഞപ്പോൾ അവിടെ എത്തിച്ച് നഷ്ടപ്പെട്ടത് മുഴുവൻ മടക്കി കൊടുത്തു. ഇന്നൊന്ന് വിശ്വസിക്കേ, ഇന്നൊന്ന് വിശ്വസിച്ച് നഷ്ടപ്പെട്ടത് മുഴുവൻ മടക്കി തരും. ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരുത്തരും രഞ്ജിച്ച് പോകത്തില്ല. അപ്പച്ച, അമ്മച്ചി രഞ്ജിച്ച് പോകത്തില്ല. അനിയ, ജ്യേഷ്ഠ രഞ്ജിച്ച് പോകത്തില്ല. കർത്തൃദാസന്മാരെ രഞ്ജിച്ച് പോകത്തില്ല. ഒന്ന് വിശ്വസിക്കും, വിശ്വസിക്കും. ഇന്ന് അത്ഭുതങ്ങൾ നടക്കാൻ പോവുക. നമ്മളൊന്ന് വിശ്വസിക്കുമ്പോഴാ ദൈവം പ്രവർത്തനം. നമ്മുടെ ഒരു വിശ്വാസം, ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരുത്തരും ലജ്ജിച്ച് പോകത്തില്ല. ആരാ ലജ്ജിച്ച് പോകാത്ത? പ്രസംഗം കേൾക്കുന്നവർ ലജ്ജിച്ച് പോകത്തില്ല എന്ന് എഴുതിയിരിക്കുന്നത്. പ്രസംഗമൊക്കെ നമ്മളെ വിശ്വാസത്തിലേക്ക് എൻകറേജ് ചെയ്യുവാൻ വേണ്ടി, വിശ്വാസത്തിൽ ആരോഗ്യം തരാൻ വേണ്ടി. നമ്മുടെ ആരോഗ്യം എല്ലാം പോകുമല്ലോ. ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ വരുമ്പോൾ ആരോഗ്യം എല്ലാം പോകും. ആർക്കാ? എല്ലാവർക്കും ആരോഗ്യം. പക്ഷേ വചനം കേൾക്കുമ്പോൾ അങ്ങോട്ട് ആരോഗ്യം വരും. നടക്കും, 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 നടക്കും. എപ്പോൾ നടക്കും? ഇന്ന് നടക്കും. എപ്പോൾ നടക്കും? ഈ സ്വഭാവം പിരിയുന്നതിനും നടക്കും. ഒന്ന് വിശ്വസിച്ചു, ഒന്ന് വിശ്വസിച്ചു. ഞാനതൊക്കെ വിശ്വസിക്കുന്നയാളാണ്. ഞാൻ അങ്ങനെ ദൈവത്തിൽ നിന്ന് ഓരോ ദിവസവും അനുഗ്രഹം പ്രാപിക്കുന്നയാളാണ്. വിശ്വാസം ജീവിക്കുന്ന ആളായതുകൊണ്ടാണ് വിശ്വാസത്തിൻ്റെ കാര്യം പ്രസംഗിക്കുന്നത്. മുകളിലോട്ട് നോക്കി ആകാശ താഴെ ഭൂമി, അങ്ങനെ ജീവിക്കുന്നയാളാണ്. കാരണം ഓരോ ദിവസം കർത്താവാണ് നടത്തുന്നത്. നമ്മൾ ആ മുഖത്തോട്ട് നോക്കിയാൽ മതി. ധൈര്യത്തോടെ അങ്ങോട്ട് ചെന്ന് ചോദിക്കുമ്പോൾ നൽകിത്തരുന്ന ദൈവമാണ്. 92 ഞാനൊന്ന് ഉദ്ധരിച്ചിട്ടുണ്ട്, വാക്കുകൾ നിർത്താം. തിരിച്ച് വന്നു കഴിഞ്ഞപ്പോൾ പാടിയ പാട്ടാണ് 92 നോക്കുക. 69 നിലവിലെ സങ്കീർത്തനമാണെങ്കിൽ 92 ഞാൻ വായിച്ചങ്ങ് വിടുക. നിങ്ങൾ വായിച്ച യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുന്നതിനായി അവിടുത്തെ നാമത്തെ കീർത്തിക്കുന്നു. 10 മാസം കൊണ്ട് വീണം കൊണ്ടും ഗംഭീര സ്വരമുള്ള കിണർ കൊണ്ട് രാവിലെ അവിടുത്തെ രാത്രി തോറും അവിടുത്തെ ശുശ്രൂഷ വർണ്ണിക്കുന്നത് ഹോയേ അവിടുത്തെ പ്രവൃത്തി കൊണ്ട് അവിടെ നിന്നെ സന്തോഷിപ്പിക്കുന്നു. ഞാൻ അവിടുത്തെ കാര്യങ്ങളുടെ പ്രവൃത്തികളെ കുറിച്ച് ഘോഷിക്കുന്നു. യഹോവേ അവിടുത്തെ പ്രവർത്തനത്തെ വലിയവയാകുന്നു. അവിടുത്തെ വിചാരണ അത്യന്ത അഗാധമാകുന്നു. മുഖപ്രായം അറിയുന്നില്ല, മൂഢനത ഗ്രഹിക്കുന്നതുമില്ല. നോക്കുക, താഴോട്ട് വായിക്കുമ്പോൾ 11 എൻ്റെ കണ്ണ് എൻ്റെ ശത്രുക്കളെ കണ്ടു, എൻ്റെ ചെവി എന്നോട് എതിർക്കുന്ന ദുഷ്കർമ്മങ്ങളെ കുറിച്ച് കേട്ട് രസിക്കും. അതോട്ട് വായിക്കുമ്പോൾ വിടുതൽ ലഭിച്ചപ്പോൾ പാടിയ പാട്ട് 92 ഒരു പ്രാർത്ഥനാ ഗാനമുണ്ടെങ്കിൽ അപ്പുറത്തൊരു സ്തോത്രഗാനമുണ്ട് കേട്ടോ. 69 നിലവിളുടെ ആണെങ്കിൽ 92 ആഘോഷത്തിൻ്റെ പാട്ടാണ്. വിലാപത്തെ നൃത്തമാക്കുന്ന ദൈവം. ലാസറും മാർത്തയും മറിയയും പാർക്കുന്ന കുടുംബത്തിൽ, ഗ്രാമത്തിൽ, ആ കുടുംബം ലജ്ജിച്ചു പോയെന്ന് വിചാരിച്ചു. പക്ഷേ കർത്താവ് ഒറ്റ കണ്ടീഷനുണ്ട്, വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മുഖത്തും കാണും. നീ ലജ്ജിച്ചു പോയി തലതാഴ്ത്തും, കുരുടർ കാഴ്ച കൊടുത്തവൻ എന്തുകൊണ്ടാണ്? നിൻ്റെ ദൈവം എന്ത് ചെയ്യേ? നിൻ്റെ കർത്താവ് എന്ത് ചെയ്യേ? കുരുടർ കാഴ്ച കൊടുത്തിട്ട് എന്ത് ചെയ്യേ? എവിടെ പോയി? ചോദ്യമൊക്കെ ഉണ്ട്. പക്ഷേ അതൊന്നും പറഞ്ഞാൽ ഒക്കത്തില്ല. വിശ്വസിച്ചാലേ മഹത്വം കാണത്തുള്ളൂ. ഒന്ന് വിശ്വസിച്ചേ. നടക്കും, 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 നടക്കും. എൻ്റെ ദൈവം അത്ഭുതങ്ങൾ ചെയ്യും. എല്ലാ പ്രതികൂലവും മാറും, ശുഭദിനമാകുന്നതുമാകും. ഒന്ന് വിശ്വസിച്ചൊന്ന് പറഞ്ഞേ. എല്ലാം മാറും, എല്ലാം മാറും. കാരണം ഉയരത്തിൽ എൻ്റെ ദൈവമുണ്ട്. കർത്താവ് ആ ദൈവത്തിൻ്റെ വലത്തുഭാഗത്തുണ്ട് എനിക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ. അങ്ങനെയാണെങ്കിൽ നമുക്കൊന്നിച്ച് എഴുന്നേറ്റ് നിൽക്കാൻ കഴിയുന്നവർ, നിങ്ങൾക്ക് എഴുന്നേറ്റ് നിൽക്കാൻ കഴിയുമെങ്കിൽ എഴുന്നേറ്റ് ആത്മാവിൽ വിശ്വാസത്തിൻ്റെ ശക്തി വ്യാപരിക്കണം. എൻ്റെ എല്ലാ പ്രതികൂലം മാറും. ഇന്ന് ഞാൻ കണ്ടിട്ടുള്ള മിസ്ലിമിനെ ഇനി ഒരു നാൾ കാണുകയില്ല
എല്ലാം മാറും. ഞാൻ എഴുന്നേൽക്കും, ഞാൻ നടക്കും, ഞാൻ ഓടും. ദീർഘദിവസമായി ദീർഘനാളിൽ കിടക്കെ കിടക്കുന്നതിന് പരിശുദ്ധാത്മാവ് പറയുന്ന വിശ്വസിക്ക, ദൈവം എഴുന്നേൽപ്പിക്കാൻ പോവുകയാണ്, നിന്റെ സകല പ്രശ്നങ്ങളെ പരിഹരിക്കാൻ പോവുകയാണ്. കാർന്നേർത്ത് നൽകുമ്പോൾ നമുക്ക് ചേർന്ന് പാടി, എല്ലാം പ്രതികൂലം മാറും. അത് വിശ്വസിച്ചിട്ട് പാടണം, പാട്ടിനോട് ചേർന്ന് പാടുകയല്ല, ആ വിശ്വാസത്തിൻ്റെ പാട്ടായിട്ട് ഒന്ന് വന്നേ. ഇന്ന് ഈ പാട്ട് തീരുന്നതിന് മുമ്പ് അത്ഭുതങ്ങൾ നടക്കാൻ പോവുക, സഭായ തീരുന്നതിന് മുമ്പ് പിരിയുന്നതിന് മുമ്പ് അത്ഭുതങ്ങൾ നടക്കാൻ പോവുക. ഇന്ന് സൂര്യൻ അസ്തമിക്കുന്ന അത്ഭുതങ്ങൾ നടക്കുമ്പോൾ എവിടെയാണോ എപ്പോഴാണോ അധികം പ്രവർത്തിക്കുന്ന അറിയില്ല, എന്നാൽ ഒരു കാര്യം എനിക്ക് ഉറപ്പുണ്ട്, ഇന്ന് നടക്കും, ഇന്ന് നടക്കും, ഇന്ന് നടക്കും. വിശ്വസിക്കാം, പാടാം, ആത്മാർത്ഥ ദൈവത്തെ ആരാധിക്കാം. കരങ്ങളും മടിച്ച് ശക്തിയോടെ ഹല്ലേലൂയ, സന്തോഷത്തോടെ ചേർന്ന് വിശ്വാസത്തോടെ പ്രതികൂലങ്ങളും മാറും, ശുഭദിനമാകെ മാറും, എല്ലാ പ്രതികൂലങ്ങളും മാറും, ശുഭദിനമാകടമാകും. അലരാതെ നിന്ന പതരാതെ നിന്ന ലജ്ജിച്ചു പോകയില്ല, നാം ലജ്ജിച്ചു പോകയില്ല. അലരാതെ നിന്ന പതരാതെ നിന്ന പതരാതെ നിന്ന ലജ്ജിച്ചു പോകയില്ല, നാം ലജ്ജിച്ചു പോകയില്ല. ഒന്നുമില്ലായ്മയിലും വിശ്വാസത്തോടെ ചേർന്ന് ഹല്ലേലൂയാ, യെസ്, എന്നും കൂടെയുള്ള എല്ലാ പ്രതികൂലങ്ങളും, എല്ലാ പ്രതികൂലങ്ങളും മാറും, ശുഭദിനമാകടമാകും. പതരാതെ നിന്നാൽ പതരാതെ നിന്നാൽ ലജ്ജിച്ചു പോകയില്ല, നാം ലജ്ജിച്ചു പോകയില്ല. ഉമ്മെ തളരാതെ നിന്ന പതരാതെ നിന്ന ലജ്ജിച്ചു പോകയില്ല, നാം ലജ്ജിച്ചു പോകയില്ല. ആരുമില്ലാതെ ഏകനാകുമ്പോൾ, ആരുമില്ലാതെ ഏകനാകുമ്പോൾ കൂടെയുണ്ടെന്ന് അരുളിയവേ, യെസ്, ഹല്ലേലൂയാ. Hey, hey, hey.
നമ്മെ നടത്തുന്ന കർത്താവ് ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ആ സാന്നിധ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് ഹല്ലേലൂയ നമുക്ക് ഒരുമിച്ച് ഒരു നിമിഷം കണ്ണുകളെ അടച്ച് ഹല്ലേലൂയ. കഴിഞ്ഞ നാളുകൾ, കഴിഞ്ഞ വർഷങ്ങൾ, ഈ പുതിയ വർഷം നമ്മെ നടത്തുന്ന കർത്താവ് ഓരോ നിമിഷവും നമ്മുടെ ആവശ്യങ്ങളെ അറിഞ്ഞ് നമുക്ക് വേണ്ടി കരുതുന്ന കർത്താവ്, ആ കർത്താവിൻ്റെ സാന്നിധ്യം ഇന്ന് ഈ വിശുദ്ധാരാധനയിലും നമ്മോടൊപ്പമുണ്ട്. നമുക്കൊരുമിച്ച് ആ കണ്ണുകളെ അടച്ച് ആ ഉന്നതനായ, ആ അത്യുന്നതനായ, ഹല്ലേലൂയ ആരാധനയ്ക്ക് യോഗ്യനായ ആ കർത്താവിനെ വാഴ്ത്തിപ്പാടാം. എല്ലാ കരങ്ങളും ഉയർന്നിരിക്കട്ടെ. ഒരു നിമിഷം കണ്ണുകളെ അടച്ച് ഹോ ഹല്ലേലൂയ ജീസസ്. ദൈവമെന്നും ഒരിക്കൽ കൂടെ അത്ഭുതവാൻ,
നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവം ഇന്ന് നമ്മൾ സംസാരിച്ച വചനത്തിന് നമുക്ക് സമർപ്പിക്കാം. നമ്മളെ ലജ്ജിപ്പിക്കാത്ത ദൈവമാണ്, നമുക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യുന്ന ദൈവമാണ്. നമുക്കൊരു നിമിഷം നമ്മളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ദൈവത്തെ വിശ്വസിച്ച് ഓരോരുത്തരും ലജ്ജിച്ചു പോയിട്ടില്ലെങ്കിൽ പിതാവേ, മാതാവേ, സഹോദര സഹോദരി, കുഞ്ഞുങ്ങളെ, കർത്താവിലെ ദാസന്മാരെ, നമ്മൾ ലജ്ജിച്ചു പോകുന്നില്ല. വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണും. അതേ വിവരണയ്ക്ക് നമുക്ക് ഒരിക്കൽ കൂടി സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമേ ശ്രീകൃഷ്ണ, ഞങ്ങളുടെ പിതാവേ, തിരുവനന്തപുരം ഞങ്ങൾ സമർപ്പിക്കുന്നു. എങ്ങനെ വിശ്വസിച്ചവരത്തിൽ ലജ്ജിച്ചു പോയിട്ടില്ല, ലജ്ജിച്ചു പോകുമെന്ന് തോന്നുന്ന സാഹചര്യങ്ങളൊക്കെ ഞങ്ങളുടെ പരിശോധന ഘട്ടത്തിൽ ദൈവം അനുവദിക്കുമെങ്കിലും, എന്നാൽ കർത്താവേതാവിന് വേണ്ടി ഇറങ്ങി വന്ന അത്ഭുതങ്ങൾ ചെയ്തപോലെ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ ഉയർപ്പിച്ച് പിതാവിൻ്റെ വലത്തു ഭാഗത്ത് ഇരുത്തിയതുപോലെ ഞങ്ങൾക്ക് വേണ്ടിയും അവിടുന്ന് അത്ഭുതങ്ങൾ ചെയ്യുവാൻ പോകുന്ന രാഷ്ട്രം ഇന്ന് ഞങ്ങൾ മറുപടിയിൽ കാണുവാൻ പോകുന്ന രാഷ്ട്രം, കേൾക്കുവാൻ പോകുന്ന രാഷ്ട്രം, അനുഭവിക്കാൻ പോകുന്ന രാഷ്ട്രം, ഞങ്ങളത് വിശ്വസിക്കുന്ന കർത്താവ് ഇന്ന് വിശ്വസിക്കുന്ന എല്ലാവരും ദൈവങ്ങളെ കേൾപ്പിക്കുന്നു. എല്ലാവരുടെയും വിഷയത്തിന്മേൽ അവിടുന്ന് അത്ഭുതങ്ങൾ ചെയ്താട്ട് തുടർന്നുള്ള ശുശ്രൂഷകളൊക്കെ അനുഗ്രഹിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമീൻ.